ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംയുക്തമായി ദേശീയ പാത പ്രോജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ തോട്ടട നടൻ ഗേറ്റ് വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലോക്കൽ ബസ്സുകൾ പുതുതായി നിർമ്മിക്കുന്ന NH സർവീസ് റോഡിൽ കയറാൻ വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് താണയിലെ NH ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നടാലിൽ നിന്നും ചാല അമ്പലം വരെ വന്ന് സർവീസ് റോഡിൽ പ്രവേശിക്കുക എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു ട്രിപ്പിന് മാത്രം 6 കിലോമീറ്റർ ദൂരം ഓടിയെത്തുക പ്രയാസമാണെന്നും കൃത്യമായി എല്ലാ ട്രിപ്പുകളും സർവീസ് നടത്താൻ പറ്റാതാവുകയും ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു. എടക്കാട് UP സ്കൂളിന് മുന്നിലായി അണ്ടർപാസ് നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി കുടുംബം പുലർത്തുന്ന ജീവനക്കാരുടെ ഇനി എന്തു പറയും എന്ന ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ കെട്ടുപാലി പോലും പണയപ്പെടുത്തി പല ആളുകളിൽ നിന്നും കടമെടുത്ത ആളുകളോട് ഇനി എന്തു പറയണം എന്ന് ചോദ്യമുയരുന്നതിനപ്പുറത്ത് തീർന്നില്ല, വേറെയുമുണ്ട് പല ചോദ്യങ്ങളും. ഈ സർക്കാരിനും അതുപോലെ തന്നെ അധികാരി വർഗത്തോടും ഞങ്ങൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ചെയ്ത തെറ്റ് എന്താണ്? ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ 3 വർഷം കൂടുമ്പോഴും നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് അടക്കുന്നത്. അതുമാത്രമല്ല മറ്റ് പലതരത്തിലുള്ള നികുതികളും. നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുൻപന്തിയിലാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നവരാണ് ബസ് ഓണേഴ്സ്, ബസ് ഉടമകൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ തെളിവാണ് ഒരു ദിനം സ്വകാര്യ ബസ് പണിമുടക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ആകെ തടസ്സപ്പെടുകയാണ്. ഞാൻ തന്നെ എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഒരു ദിവസം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം മുടങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായി കുട്ടികൾക്ക് വേണ്ടി ബസ്സിറക്കി ഇതിനുശേഷമുള്ള അനുഭവം ഇവിടെ പറയുന്നത് വളരെ വിചിത്രമാണ്. ഇവിടെ 3 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രാജുവാട്ടനും ടീമും നടത്തുന്ന ബസ്സാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഈ കോളേജ് അധികൃതർ വാങ്ങിക്കുന്ന ബസ് ഫീയേക്കാൾ 1/5 മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇറക്കിയിരിക്കുന്ന ബസ് ബഹിഷ്കരിച്ചു കുട്ടികളും രക്ഷിതാക്കളും, അത് നിലച്ചുപോയി. പക്ഷെ ഇന്നും നിലനിൽക്കുന്നത് അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ രാജ്കുമാർ കരുവാരത്ത് അധ്യക്ഷം വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ VV പുരുഷോത്തമൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP മോഹനൻ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PK പവിത്രൻ, VV ശശീന്ദ്രൻ, TM സുധാകരൻ, വേണുഗോപാൽ, പ്രസാദ് എന്നിവർ സംസാരിച്ചു.